ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ 25-ാം സങ്കീർത്തനമാണ് പഠിക്കുന്നത്. ദാവീദിൻ്റെ ഈ സങ്കീർത്തനത്തിൽ 22 വാക്യങ്ങളാണുള്ളത്. സ്വന്തം ശക്തിയിലും ധനത്തിലും ആശ്രയിക്കാതെ നിഷ്കളങ്ക ഹൃദയം ദൈവത്തിങ്കിലേക്കുയർത്തി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകാൻ ദൈവമിടയാക്കില്ല. ശത്രുവിനൊരിക്കലും ഒരു ദൈവഭക്തൻ്റെ മേൽ വിജയം വരിക്കാൻ കഴിയുകയില്ല. തന്നിൽ ആശ്രയം വെക്കുന്നവരെ ദ്രോഹിക്കുന്നവരോട് യഹോവ തന്നെ യുദ്ധം ചെയ്യുന്നതിനാൽ അവർ പിന്തിരിഞ്ഞ് ലജ്ജിച്ചു പോകും. ദൈവമേ, നിന്റെ വഴികളെ എന്നെ അറിയിച്ച് നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവഹിതപ്രകാരമുള്ള വഴികൾ ഏതെന്ന് തിരിച്ചറിയാൻ വചനം മനസ്സിരുത്തി വായിക്കണം. ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ചിലപ്പോൾ ഒരു വഴി നമുക്ക് ചൊവ്വായി തോന്നിയേക്കാം. എന്നാൽ ദൈവസാന്നിധ്യം നമ്മോട് കൂടെ നടന്ന് നേരായ വഴിയിൽ നയിച്ച് എത്തേണ്ടിടത്ത് നമ്മെ എത്തിക്കും. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അനാദികാലം മുതലുള്ള തൻ്റെ കരുണയാൽ ഞങ്ങളുടെ ബാല്യകാലം മുതലുള്ള പാപങ്ങളും ലംഘനങ്ങളും ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പാപികളെ നേർവഴി നടത്തുകയും സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പാപത്തെക്കുറിച്ച് പശ്ചാത്താപവും അത് ഏറ്റുപറയാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കാരുണ്യവാനായ കർത്താവ് അത് നമ്മോട് ക്ഷമിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യഹോവ ഭക്തനായ ഒരുവൻ എപ്പോഴും ദൈവത്തിൻ്റെ ഇമ്പസ്വരം ശ്രവിച്ച് അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോൾ അവൻ്റെ സന്തതി ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറാൻ അവസരം ലഭിക്കുന്നത് എത്രയോ ഭാഗ്യകരമാണ്. വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന നേരത്ത് ഹൃദയ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചാൽ നിനക്ക് മുമ്പിൽ പുതുവഴി അവൻ തുറന്നു തരും. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ശത്രുക്കളുടെ മുമ്പാകെ ലജ്ജിച്ചു പോകാൻ ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇന്നത്തെ മനപ്പാഠവാക്യം പഠിച്ചാലോ? സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 20-ാം വാക്യം. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഒന്നുകൂടി പറയാം. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 20-ാം വാക്യം. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.